അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണ് വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ വീണ്ടും ഒരു അടുപ്പാണല്ലേ കാണിക്കുന്നത്. അന്നൊരു അടുപ്പ് കാണിച്ചിട്ട് പോയതാണല്ലേ. അതല്ല, വീട്ടിൽ പുതിയ ഒരു അടുപ്പ് കൊടുന്നതാണ് കേട്ടോ. ഇത് ഔട്ട്ഡോർ കിച്ചണ് സെറ്റ് ചെയ്തതാണ് കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ ചലിക്കുന്ന അടുപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് എവിടേക്ക് വേണമെങ്കിലും നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനും പറ്റും. ഇരുമ്പുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിച്ചാണ് കേട്ടോ, ഉമ്മൻ്റെ ഐഡിയ പറഞ്ഞിട്ട് ഉമ്മ ചെയ്തതാണ്. അപ്പോൾ വീടിൻ്റെ അകത്ത് അടുപ്പുണ്ടായിരുന്നതൊക്കെ പൊളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ പുതിയ കിച്ചൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുവരേക്കും ഉമ്മക്ക് അടുപ്പിൽ, ഉമ്മക്ക് അടുപ്പ് മസ്റ്റാണ്, നിർബന്ധമാണ്. ഗ്യാസിനേക്കാളും കൂടുതൽ ഉമ്മക്ക് അടുപ്പ് ഇഷ്ടം. അപ്പോൾ ആ അടുപ്പാണ് കേട്ടോ ഇത്. അടിയിൽ സ്റ്റാൻഡൊക്കെ കൊടുത്തിട്ടുണ്ട് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ഫുൾ ഇരുമ്പിൻ്റെയാണ് കേട്ടോ. ചൂടായി കഴിഞ്ഞാൽ നല്ല പെട്ടെന്ന് കത്തിക്കിട്ടും. ബാബാച്ചി നല്ല കുട്ടിയാ. മേക്കപ്പ് ബാബാച്ചി മേക്കപ്പ് ട്യൂട്ടോറിയൽ ചെയ്ത ബാബാച്ചിയെ. എങ്ങനെ മേക്കപ്പ് ചെയ്യാ? എങ്ങനെ ഇങ്ങനെ ചെയ്ത് മേക്കപ്പ്? എങ്ങനെ മേക്കപ്പ് ചെയ്തെന്ന് പറഞ്ഞിട്ടാ? എങ്ങനെ ഇങ്ങനെ ചുണ്ടുമല അങ്ങനെ മേക്കപ്പ് ചെയ്യാ? എങ്ങനെ കണ്ണെഴുതി? ഇങ്ങോട്ട് നോക്കി പറയ. എങ്ങനെ കണ്ണെഴുതി? അങ്ങനെ കണ്ണെഴുതി. ഇതിങ്ങനെ കാണുമ്പോൾ എന്താ സംഭവം മനസ്സിലായിട്ടുണ്ടാവില്ല വെച്ചാൽ, കുറച്ചൊക്കെ അരിമണിയും കറാമ്പും ഏലക്ക പട്ട അതൊക്കെ കൂടി ഇട്ടിട്ട് ഇങ്ങനെ വറക്കുന്ന, ഇത് നമ്മളെ മല്ലി വറക്കുന്നതിലേക്ക് വറുത്ത് പൊടിപ്പിക്കില്ല, അതിലേക്ക് ചേർക്കാനാണ് കേട്ടോ. കുറച്ച് ബേലീവ്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുണ്ട് എൻ്റെ ഉമ്മ മല്ലി വറക്കാൻ വേണ്ടി കൊടുക്കുക. വേറെയും കുറച്ച് സംഭവങ്ങളുണ്ട് ചേർക്കാം. അപ്പോൾ മല്ലി വറക്കുന്നതിനിടയിൽ കണ്ടാൽ ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിലെ പ്രാവുകളാണ് കേട്ടോ അത്. ഇത് ഉമ്മ വേറൊരു അടുപ്പ് ആദ്യം കൂട്ടിയിരുന്നു. ആ അടുപ്പിൻ്റെ ചെതലൊക്കെ വന്നിട്ട് കൊത്തി തിന്നാനും വെണ്ണീറൊക്കെ ഉണ്ട്. അതൊക്കെ കൊത്തി തിന്നാൻ വരുന്ന കേട്ടോ ഈ പ്രാവുകൾ. നല്ല ഭംഗിയുണ്ട് അല്ലേ. എനിക്ക് നല്ല ഇഷ്ടമാണ് വെള്ളരിപ്രാവുകളും. പ്രാവുകൾ മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പിടിക്കാൻ പേടിയാണ് കേട്ടോ. വെറ്റുകൾ എപ്പോഴും ഇവിടെ നേരായാലും വന്നിരിക്കും. മുളകും മല്ലിപ്പൊടിയൊക്കെ ഉമ്മ ഞാൻ മുന്നത്തെ ഒരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട്. പട്ടാമ്പിയിലെ തൃത്താല റോഡിന് പോകുന്ന ഒലീവ് എന്ന് പറഞ്ഞൊരു ഫുഡ് ആൻഡ് മീൽസിന്ന് അത് അവിടെ ഇതേപോലെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെ കേട്ടോ, കഴുകി ഉണക്കി പൊടിപ്പിച്ച് കിട്ടുന്നതാണ്. അത് കുറച്ച് മേടിക്കും. കൂടാതെ നോമ്പായി കഴിഞ്ഞാൽ ഉമ്മാൻ്റെ വക ഉമ്മ വീട്ടിലിങ്ങനെയൊക്കെ ഒന്നും ചെയ്തിട്ട് അത് വേറെ സ്റ്റോക്ക് ചെയ്യും കേട്ടോ. ഉമ്മക്ക് എന്നാലാണ് ഒരു തൃപ്തി വരുള്ളൂ. ഉമ്മ മല്ലിയും മുളകും മഞ്ഞളൊക്കെ ഉണക്കി പൊടിപ്പിക്കുമ്പോൾ എൻ്റെ പണികൾ ഇതൊക്കെയാണ് കേട്ടോ. ചെറുപയർ ഉണക്കാൻ വേണ്ടി വെക്കാൻ പോവാണ്. ഇതെന്ന് വെച്ചാൽ ചെറുപയർ പൊടിയിട്ടാണ് കേട്ടോ ഞാൻ അധികം കുളിക്കാൻ. സോപ്പ് എനിക്ക് ഇഷ്ടമല്ല എന്നല്ല, സോപ്പ് ഉപയോഗിക്കും, അത് ബേബി സോപ്പാണ്. അധികം ഞാൻ ചെറുപയർ പൊടിയാണ് കേട്ടോ യൂസ് ചെയ്യൽ. അധികം ഒന്നുമല്ല, ആഴ്ചയിലൊരിക്കലൊക്കെയാണ് സോപ്പ് ഉപയോഗിക്കുള്ളൂ. അല്ലാത്തപ്പോൾ ഒക്കെ നമ്മൾ ചെറുപയർ പൊടിയാണ് കേട്ടോ. എനിക്ക് ചെറുപയർ പൊടിയിട്ട് എണ്ണ തേച്ച് കുളിക്കുമ്പോൾ ചെറുപയർ പൊടിയിട്ട് കുളിക്കണം എനിക്ക് നല്ലൊരു, എനിക്കൊരു തൃപ്തി തോന്നുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ ഞാൻ പറഞ്ഞ ആയുർവേദിക് സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം ഇത് രണ്ടും ഉണക്കട്ടെ കേട്ടോ. മുളക് വെച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ, ഇത് രണ്ടും കൊണ്ടേ വയ്ക്കാം. നോമ്പ് അടുപ്പിച്ചിട്ട് ഉള്ള പണികളാണ് കേട്ടോ. എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ അമ്മ ഇതൊക്കെ തന്നെ കൂടുതൽ ചെയ്യാം. നമ്മൾ അകത്തുള്ള നനച്ചുള്ളിപ്പണിയും ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അരിയൊക്കെ കഴുകി റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയും അതുപോലെ കടയിൽ നിന്നും കുറച്ചും കൂടി കൂട്ടി മേടിച്ചിട്ട് അതൊക്കെ കഴുകി ഉണക്കി പൊടിപ്പിക്കും. പത്തിരിക്കും പുട്ടിനും ഒക്കെ വേറെ വേറെ ആക്കിയിട്ടൊക്കെ പൊടിപ്പിച്ച് വെക്കൂട്ടാം. അപ്പോൾ അതൊക്കെ പൊടിച്ചിട്ട് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണക്കണ പണിയാട്ടോ എനിക്ക്. നേരത്തെ മുളക് മാത്രം ഉണക്കിയിട്ടുണ്ടല്ലേ, ഇത് മല്ലി ഉണക്കിൻ്റെ കൂടെ അമ്മ കുറച്ച് മുളകും കൂടി ഉണക്കിട്ടു. മല്ലിയും മുളകും ഒരേ അളവിൽ, അതിലൊരു മൂന്നാല് കഷ്ണം മഞ്ഞളുടെ കഷ്ണം കൂടി ഇടും. ഇങ്ങനെ ഉണക്കിയിട്ട് ഉമ്മ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നേരത്തെ അരിമണി വറുത്തതും കറാമ്പും ഏലക്കായും പട്ടൊക്കെ കൂടി കൂടി വരത്തില്ലേ,
ഇങ്ങനെ വറുത്ത് വെച്ചിട്ട് ഇതിങ്ങനെ വറുത്ത് പൊടിപ്പിക്കും. എന്നിട്ട് നമ്മൾ ഇറച്ചി വെക്കണേൽക്കും അതിൽക്കൊന്നും അധികം മുളക് പൊടി ഇടൂല, ഈ ഒരു പൊടിയാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഗരം മസാലയും എല്ലാം കൂടി ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. ഉമ്മ വെക്കണ അടുപ്പത്തൊക്കെ വെക്കണ കറിയിൽ ഈ പൊടികളൊക്കെ കൂടി കൂട്ടിയിട്ട് അമ്മ പൊടിപ്പിക്കുക. അപ്പോൾ ഉമ്മാരും ഇറച്ചി വെക്കാനും അതുപോലെ വേറെ വല്ല മീനിൽ തന്നെ നമ്മൾ മല്ലി ചേർത്തൊക്കെ വെക്കണമെങ്കിൽ ഇവിടെ നല്ല ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു പ്രത്യേക രസമാണ്. പിന്നെ ചിലവർക്ക് തോന്നും ഗരം മസാലേൻ്റെ ചോയ നമുക്ക് ഒരുപാട് ഇല്ല, അത് കുറച്ചിട്ടാണ് കേട്ടോ ഇടുന്നത്. അത് കുറച്ചിട്ട് ഈ മല്ലിയും മുളകുമാണ് കൂടുതലാക്കിയിട്ട് ഇടുന്നത്. പിന്നെ നമ്മൾ അരിമണി വറുത്തതും ഇതൊക്കെ കൂടി ഒന്ന് വറുത്തതിന് ശേഷം മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിപ്പിച്ചു കൊണ്ടിട്ട അപ്പോൾ അത് നമ്മൾ അരിമണി വറുത്തൊക്കെ ഒന്ന് ചൂടാറി മാറ്റി കുറച്ച് വേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മല്ലി മാത്രം മുളക് മാത്രം പൊടിപ്പി ഇറച്ചിയിലേക്ക് പൊടിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇറച്ചി ഇപ്പോൾ നമ്മൾ എപ്പോഴും വെക്കണമല്ല, എന്നാലും നോമ്പായി കഴിഞ്ഞാൽ ഒരുപാട് വീടുകളിൽ നമ്മൾ എപ്പോഴും വെക്കണ സംഭവമല്ല ഇറച്ചി. അപ്പോൾ ഇങ്ങനെ പൊടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം ഇനി പുതിയ അടുപ്പിൽ പാല് കാച്ചാൻ വേണ്ടി ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നോട് പാല് കാച്ചിക്കോളാൻ പറഞ്ഞു. എനിക്ക് ഈ ടി വിയിലും സീരിയലിലൊക്കെ പാല് കാച്ചിട്ട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര പുതിയ കേട്ടോ. ജസ്റ്റ് ഒരു പുതിയ അടുപ്പ് കത്തിച്ചാൽ മതി. ഇപ്പോൾ പിന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടെങ്കിൽ ആ വീട്ടിലെ പാല് കാച്ചിലും ഇതൊക്കെ അതൊരു പ്രത്യേക സന്തോഷവും ഒരു പ്രത്യേകതാണല്ലേ. അപ്പോൾ ഉമ്മനോട് പറഞ്ഞു എൻ്റെ ഒരു ആഗ്രഹമല്ല, എനിക്ക് എപ്പോഴും ഭയങ്കര പൂതിയല്ലേ പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയോ, ആ പാലിങ്ങനെ തിളച്ച് മുണ്ടി പോലെ അത് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് ഞാനാണ് കേട്ടോ പാല് കാച്ചിരുന്നത്. അടുപ്പ് ഇവനെ ഇരി ഫുൾ ഇരുമ്പായ കാരണം പെട്ടെന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി പാല് തിളച്ച് പോണോ വരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി കാത്തിക്കാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ നോക്കും കയ്യിലിടണോ വേണ്ടേച്ചിട്ട്. പൊന്തി വരുന്നില്ലല്ലോ. അപ്പം നമ്മളെ പാലിനെ തിളച്ച് വരണം കേട്ടോ. കുറച്ച് പാലേ ഉള്ളൂ, പിന്നെ നല്ല രസമുണ്ടല്ലോ ഇങ്ങനെ തിളച്ച് വരണേ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ പിന്നെ വീടിരിക്കൽ ആരെങ്കിലൊക്കെ വീടിരിക്കലിന് പോയപ്പോൾ സത്യത്തിൽ പുലർച്ചൊക്കെ ആവുമല്ലോ. അപ്പോൾ അവിടെ ഒരു തിരക്കായിരിക്കും, അടുപ്പ് കത്തണം കത്തിക്കാത്തൊക്കെ കൂടി തിക്കുന്നിരിക്കും. അപ്പോൾ വിട്ടുന്നുണ്ടല്ലോ കാണല്ലേ. അപ്പോൾ ഇതിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ആ പാലിങ്ങനെ തിളച്ച് പോണതെന്ന് ആസ്വദിക്കുന്നുണ്ട്. അതും ആകെ കുറച്ച് പാലേ ഉള്ളൂ. അപ്പോൾ ഉമ്മാനായാലും കുറച്ച് ഇങ്ങനെ കയ്യിൽ തിളക്കിയാൽ മതി. അപ്പം എൻ്റെ ആഗ്രഹം സാധിക്കും ചെയ്തു. ഉമ്മാൻ്റെ പുതിയ അടുപ്പിൽ പാല് കാച്ചിലും കഴിഞ്ഞിട്ടാ. അപ്പോൾ പൊടിപ്പിക്കാനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പാലുണ്ടല്ലോ, പാല് മാത്രമായിട്ട് ഞാൻ കുടിക്കൂല കേട്ടോ, അത് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, കുറച്ച് ബൂസ്റ്റ് ഉണ്ടാക്കി. ആ ബൂസ്റ്റ് ആണെങ്കിൽ എനിക്ക് കുടിക്കാൻ നല്ല ഇഷ്ടമാണേനും പെട്ടെന്ന് കുടിക്കും ചെയ്യുക. പാൽ മാത്രം കുടിക്കണം എനിക്ക് ഇഷ്ടമല്ല. പാലും അല്ല ഹോർലിക്സും പൊടി ബൂസ്റ്റ് പൊടി ഇട്ട് പിന്നെ അത് ബൂസ്റ്റ് ഹോർലിക്സ് ആയി, എന്നാലും അങ്ങനെ കഴിക്കാനൊക്കെ കൂടുതൽ ഇഷ്ടം. വെറും പാൽ മാത്രം ഞാൻ കുടിച്ചിട്ടില്ല എന്ന് ഞാൻ പറയണില്ല. വാവാചന പ്രഗ്നൻ്റ് ആകുമ്പോഴും അത് കഴിഞ്ഞിട്ടൊക്കെ പാൽ കുടിക്കേണ്ട അവസ്ഥയിൽ പാൽ കുടിച്ചിട്ടുണ്ട്. പക്ഷെ മൂക്കും വായും വായെന്ന് പറയുന്നു മൂക്ക് ഒത്തി പിടിച്ചിട്ടാട്ടോ ഞാൻ പാൽ കുടിക്കുക. എനിക്ക് അത്രയ്ക്ക് എന്തോ ഒരു പോലെ എനിക്ക് ആ ഫ്ലേവർ ഇഷ്ടമായിട്ടാണ്. അപ്പോൾ ബൂസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് ചായ കുടിക്കണേക്കാൾ ഈ രാവിലെ ആണെങ്കിലും വൈകുന്നേരം എനിക്ക് ഏറ്റവും ഇഷ്ടം തരോ. നമ്മൾ വടക്കേപ്പുറത്തൊരു തിണ്ണ പോലെ ഉണ്ടാവില്ല ഇങ്ങനെ ഇറങ്ങുന്ന സ്ഥലം, അപ്പോൾ അവിടെ ഉണ്ടാവുമല്ലോ ഒരു തിണ്ട്, ആ തിണ്ടിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ചായ കുടിക്കണം എനിക്ക് നല്ല ഇഷ്ടം. അപ്പോൾ ഞാനവിടെ ഇരുന്ന് ബൂസ്റ്റ് കുടിക്കുന്നുണ്ട്. വാവാച്ചി അപ്പുറത്തിരുന്ന് കളിക്കണമുണ്ട്, നല്ല കളിയിലാണ്. ഒരു പ്രത്യേക വൈബാണ് അവിടെ വന്നിരുന്ന് കുടിക്കാൻ. ഒട്ടുമിക്ക പേർക്കും ഇഷ്ടമൊക്കെ ഉണ്ടാവും ചിലവർക്കൊക്കെ. എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് കേട്ടോ അത് രണ്ടും. അപ്പോൾ ബൂസ്റ്റൊക്കെ കുടിച്ച് ഇന്ന് ആസ്വദിച്ചിട്ട് ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്ര മാത്രമുള്ള വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.